ഇന്ത്യ ആദ്യം വഹിക്കുന്ന 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കളിക്കാൻ രണ്ടു തവണ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസ് ഉണ്ടാകില്ല. ഇന്നലെ നടന്ന നിർണായക യോഗ്യതാ പോരാട്ടത്തിൽ താരതമ്യേന ദുർബലരായ സ്കോട്ട്ലൻഡിനോട് 7 wicketsന് തോറ്റതോടെയാണ് വിൻഡീസ് യോഗ്യത നേടാതെ പുറത്തായത്. സിംബാബ്വെ തലസ്ഥാനമായ ഹരാരയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസിന് 43.5 ഓവറിൽ വെറും 181 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സ്കോട്ടിഷ് പട 7 ഓവറും 3 പന്തും ബാക്കി നിൽക്കെ 3 wicket നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. അർദ്ധ സെഞ്ചുറി നേടി പുറത്താകാതെ നിന്ന ഓപ്പണർ മാത്യു ക്രോസിന്റെയും മിന്നുന്ന ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച മധ്യനിര താരം ബ്രണ്ടൻ മക്മ്യൂലന്റെയും പ്രകടനമാണ് സ്കോട്ട്ലൻഡിന് തുണയായത്. ക്രോസ് 107 പന്തുകളിൽ നിന്ന് 7 ബൗണ്ടറികളോടെ 74 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ മക്മ്യൂലൻ 106 പന്തുകളിൽ നിന്ന് 8 ബൗണ്ടറികളും 1 സിക്സറും സഹിതം 69 റൺസാണ് സ്വന്തമാക്കിയത്. നേരത്തെ ബൗളിംഗിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച മക്മ്യൂലന്റെ മുന്നിലാണ് വിൻഡീസ് തകർന്നടിഞ്ഞത്. 9 ഓവറിൽ വെറും 32 റൺസ് വഴങ്ങി 3 wicket വീഴ്ത്തിയ മക്മ്യൂലന് ക്രിസ് സോൾ, മാർക്ക് വ്യാറ്റ്, ക്രിസ് ഗ്രീസ് എന്നിവർ മികച്ച പിന്തുണയും നൽകി. മൂവരും 2 wicket വീതം വീഴ്ത്തിയപ്പോൾ സഫിയാൻ ഷെരീഫിനാണ് ശേഷിച്ച 1 wicket ലഭിച്ചത്. വിൻഡീസ് നിരയിൽ 45 റൺസ് നേടിയ ഓൾറൗണ്ടർ ജെയ്സൺ ഹോൾഡറാണ് പിടിച്ചു നിന്നത്. റൊമാരി ഷെപ്പേർഡ് 36 റൺസ്, ബ്രാൻഡൻ കിങ് 22 റൺസ്, നിക്കോളാസ് പൂരാൻ 21 റൺസ് എന്നിവരാണ് മറ്റു പ്രധാന സ്കോറർമാർ. ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് വിൻഡീസ് ഇല്ലാതെ ചാമ്പ്യൻഷിപ്പ് അരങ്ങേറുന്നത്. 1975 ആരംഭിച്ച ചാമ്പ്യൻഷിപ്പ് നേടിയ അവർ 79 കിരീടം നിലനിർത്തിയിരുന്നു. പിന്നീട് 83 ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങിയ ശേഷം അവർക്ക് പിന്നീട് ലോകകപ്പ് സ്വന്തമാക്കാനായിട്ടില്ല. അതേസമയം ജയിച്ചെങ്കിലും സ്കോട്ട്ലൻഡിന് ഇതുവരെ യോഗ്യത ഉറപ്പാക്കാനായിട്ടില്ല. സൂപ്പർ സിക്സിൽ 6 പോയിന്റുമായി ശ്രീലങ്കയും സിംബാബ്വെയുമാണ് മുന്നിലുള്ളത്. സ്കോട്ട്ലൻഡിന് 4 പോയിന്റാണുള്ളത്. ഒരു മത്സരം കൂടി ജയിച്ചാൽ ലങ്കയും സിംബാബ്വെയും യോഗ്യത ഉറപ്പാക്കും. എന്നാൽ സ്കോട്ട്ലൻഡിന് ശേഷിക്കുന്ന 2 മത്സരങ്ങളും ജയിക്കുകയും ലങ്കയുടെയും സിംബാബ്വെയുടെയും തോൽവി ഉറപ്പാക്കുകയും വേണം. 2 തവണ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസ് 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് യോഗ്യത നേടാൻ കഴിയാതെ പോയത് ക്രിക്കറ്റ് ലോകത്തെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ആദ്യമായാണ് വിൻഡീസ് ഏകദിന ലോകകപ്പിൽ യോഗ്യത നേടാനാകാതെ കളം വിടുന്നത്. മാത്രമല്ല വിൻഡീസിന്റെ അപ്രതീക്ഷിത പുറത്താകൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ മുൻ താരങ്ങളായ വീരേന്ദർ സെവാഗും ഗൗതം ഗംഭീറും. ഇത് വലിയ നാണക്കേടാണെന്ന് പറഞ്ഞ സെവാഗ് വിൻഡീസ് ടീമിന്റെ മാനേജ്മെന്റിനെതിരെ കടുത്ത വിമർശനവും ഉന്നയിച്ചു. വിൻഡീസ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഗംഭീർ പ്രതികരിച്ചത്. എന്തൊരു നാണക്കേടാണിത്! വെസ്റ്റ് ഇൻഡീസിന് ലോകകപ്പ് യോഗ്യത നേടാൻ പോലും സാധിച്ചില്ല. കഴിവുള്ള താരങ്ങൾ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, കൃത്യമായ ശ്രദ്ധയും രാഷ്ട്രീയമില്ലാതെ ഒരു മാനേജ്മെന്റും ആവശ്യമാണ്. ഇനി ഇവിടെ നിന്ന് താഴേക്ക് മുങ്ങിപ്പോകാനില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം, സെവാഗ് ട്വീറ്റ് ചെയ്തു. ഞാൻ വെസ്റ്റ് ഇൻഡീസിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇഷ്ടമാണ്. അവർക്ക് ലോക ക്രിക്കറ്റിലെ 1-ാം നമ്പർ ടീമാകാൻ കഴിയുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, സെവാഗ് ട്വീറ്റിൽ പറയുന്നു. 2 തവണ ലോക കിരീടമുയർത്തിയ കരീബിയന്മാരുടെ പുറത്താകൽ എതിരാളികളെ പോലും അമ്പരപ്പിച്ചു എന്നതാണ് സത്യം. ലോകകപ്പിന്റെ ആദ്യ 2 പതിപ്പുകളിലും ജേതാക്കളായ വിൻഡീസ് 48 വർഷത്തെ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് യോഗ്യത നേടാതെ പുറത്തായത്. സിംബാബ്വെ, നെതർലാൻഡ്, സ്കോട്ട്ലൻഡ് എന്നിവരുമായുള്ള മത്സരങ്ങളിൽ പരാജയപ്പെട്ടതോടെയാണ് വിൻഡീസ് അയോഗ്യരായി മടങ്ങിയത്.